അവധിക്കാലത്തിന് വിട നൽകി കുരുന്നുകൾ അറിവിന്റെ ആദ്യാക്ഷരം നുകരാൻ വിദ്യാലയങ്ങളിലെത്തി. ഇത്തവണയും തോരണങ്ങളും മിഠായികളുമായാണ് പ്രവേശനോത്സവം സ്കൂൾ അധികൃതരും നാട്ടുകാരും കെങ്കേമമാക്കിയത്. ജില്ലയിൽ ഏറ്റവും കൂടുതൽ കുരുന്നുകൾ പഠിക്കുന്ന എടരിക്കോട് GUP സ്കൂളിലും പ്രവേശനോത്സവം ആവേശകരമായിരുന്നു. ആവേശത്തോടെയാണ് കുരുന്നുകൾ സ്കൂളിന്റെ പടികയറിയെത്തിയത്. വരവേൽക്കാൻ അധ്യാപകരും മുതിർന്ന വിദ്യാർത്ഥികളും ബലൂണുകളും മറ്റുമായി കവാടത്തിൽ കാത്തുനിന്നിരുന്നു. ഒന്നാം തരത്തിൽ പ്രവേശനം ലഭിച്ച മിടുക്കന്മാരെയും മിടുക്കികളെയും തരംതിരിച്ച് വിവിധ ക്ലാസുകളിലേക്ക് മാറ്റി. ഇതോടെ കുരുന്നുകളുടെ ഭാവം മാറി. ക്ലാസ് മുറിയിൽ നിന്നും രക്ഷിതാക്കളെ നോക്കി പല വിരുദ്ധന്മാരും കരച്ചിലടക്കാൻ പെടാ പാടുപെട്ടു. എടരിക്കോട് GUP സ്കൂളിലെ പ്രവേശനോത്സവം വിദ്യാർത്ഥികളുടെ ആധിക്യം കൊണ്ടാണ് ഇത്തവണയും ശ്രദ്ധേയമായി മാറിയത്. ഇത്തവണ 1979 കുട്ടികളാണ് 1 മുതൽ 7 വരെ ഇവിടെ പഠിക്കാനെത്തിയിരിക്കുന്നത്. 1 ക്ലാസ്സിൽ മാത്രം 219 പേരുണ്ട്. പ്രധാനാധ്യാപകൻ റോയ് മാത്യുവിന്റെ നേതൃത്വത്തിലായിരുന്നു പ്രവേശനോത്സവ ചടങ്ങുകൾ. കൂടുതൽ വിദ്യാർത്ഥികൾ പഠിക്കാനെത്തുന്ന സ്കൂളിൽ കൂടുതൽ മെച്ചപ്പെട്ട സൗകര്യങ്ങൾ യാഥാർത്ഥ്യമാക്കാനാണ് PTA പഞ്ചായത്തും ശ്രമിക്കുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു. മലപ്പുറം ജില്ലയിലെ പൊതുവിദ്യാലയത്തിലെ ഏറ്റവും കൂടുതൽ കുട്ടികൾ ചേർന്ന വിദ്യാലയത്തിനുള്ള അവാർഡ് ഈ വിദ്യാലയം വാങ്ങിയിട്ടുണ്ട്. ഈ വർഷം 10 കുട്ടികൾ അതിനേക്കാൾ കൂടുതൽ ചേർന്ന് എല്ലാ ക്ലാസ്സുകളിലും പുതുതായി അഡ്മിഷൻ ധാരാളം കുട്ടികൾ എത്തിയിട്ടുണ്ട്. ഒരു കുട്ടിയെയും അഡ്മിഷൻ കരില്ലാം തരത്തിൽ പറഞ്ഞയച്ചിട്ടില്ല. സ്കൂളിനെ അഡ്മിഷനുമായി ബന്ധപ്പെട്ട് വന്ന എല്ലാവർക്കും പ്രവേശനം നൽകിയിട്ടുണ്ട്. കഴിഞ്ഞ വർഷം 3 കോടി എന്നിന് അനുവദിച്ചിട്ടുണ്ട്. അതിൻ്റെ TS കിട്ടാൻ വേണ്ടി കാത്തിരിക്കുന്നു. ഒരു ക്ലാസ്സിലെ 60 കുട്ടികൾ നിലവിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. എത്രയും പെട്ടെന്ന് ഇതിന് പരിഹാരം കണ്ടെത്താൻ വേണ്ടിയുള്ള ശ്രമം PTA അതുപോലെ പഞ്ചായത്ത് തലത്തിലും ഇടപെടുന്നുണ്ട് എന്ന് അറിയാൻ സാധിച്ചു. അസംബ്ലിക്ക് ശേഷം 1 തരത്തിലെത്തിയവരെ ക്ലാസ്സിലേക്ക് മാറ്റിയതോടെ കൂട്ടക്കരച്ചിലുയർന്നു. ഒന്നിനു പിറകെ ഒന്നായി കുരുന്നുകൾ കരഞ്ഞതോടെ അധ്യാപകന്മാരും വെട്ടിലായി. പിന്നീട് സമാധാനിപ്പിക്കാനുള്ള ശ്രമത്തിലായിരുന്നു. ഹാജർ വിളിച്ചതോടെ ആഹ്ലാദത്തോടെ പ്രസന്റ് പറഞ്ഞ മിടുക്കന്മാരും കൂട്ടത്തിലുണ്ടായിരുന്നു. കളിപുസ്തകങ്ങളും കളിക്കോപ്പുകളും നൽകി ഉച്ചയ്ക്ക് 1 മണിയോടെ സ്കൂളിൽ ഡബിൾ ബെല്ലടിച്ചതോടെയാണ് പുതിയതായി സ്കൂളിലെത്തിയ കുരുന്നുകൾക്ക് പകുതിയെങ്കിലും ആശ്വാസമായത്. പ്രവേശനോത്സവം MTA പ്രസിഡന്റ് ഡോക്ടർ ഷെരീഫ ഉദ്ഘാടനം ചെയ്തു. PTA വൈസ് പ്രസിഡന്റ് PK മുസ്തഫ അധ്യക്ഷനായിരുന്നു. പന്തക്കൻ ഖാദർ ഹാജി, പാറയിൽ മുഹമ്മദ്, പാണഞ്ചേരി അഷ്റഫ്, R സുജാത തുടങ്ങിയവരും സംസാരിച്ചു. ജില്ലയിൽ തന്നെ ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികൾ പഠിക്കുന്ന എടരിക്കോട് GUP സ്കൂൾ കൂടുതൽ ഭൗതിക സൗകര്യങ്ങൾ ഒരുക്കണമെന്ന ആവശ്യങ്ങൾക്ക് വർഷങ്ങളുടെ പഴക്കമുണ്ട്. മലബാർ ന്യൂസ്, കോട്ടയ്ക്കൽ.